തലമുടിക്ക് കളറും തലമുടി വളരാനും ഏറെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ചെമ്പരത്തി. പ്രമേഹത്തിന് ഉത്തമമാണ്. ഈ ചൊറി ചിരങ്ങ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്, ഇതിൻ്റെ പൂവ് അരച്ച് സ്ത്രീകൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ് മുഖത്തെ പാടുകൾ, അല്ലെ കണ്ണിന് പ്രഷറുള്ള കണ്ടീഷൻസിനൊക്കെ ഇത് കുറയാനായിട്ട്. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ തൃശ്ശൂരുള്ള ഹോസ്പിറ്റലിൽ കഴിഞ്ഞ 34 വർഷമായിട്ട് സേവനം ചെയ്യുന്ന സിസ്റ്റർ ഡോക്ടറാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു ഔഷധച്ചെടിയെക്കുറിച്ചാണ്. ഇതൊരു അലങ്കാരമായിട്ടുള്ള ഒരു ചെടിയാണ്, പക്ഷേ ഇതൊരു ഔഷധച്ചെടിയും കൂടിയാണ്. ഇത് ഹെയർ ടോണിക്കാണ്, അതായത് കേശ്യം എന്ന് പറയും ആയുർവേദത്തിൽ. അതായത് തലമുടിക്ക് കളറും തലമുടി വളരാനും ഏറെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് ചെമ്പരത്തി. ഏത് ഭാഗമാണ് ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, പൂക്കൾ, ഇതിൻ്റെ ഇലകൾ, ഇതിൻ്റെ വേര്. രസം മധുരതിക്ത രസവും ഗുണം ലഘു രൂക്ഷ ഗുണവുമാണ്. ഇന്ത്യയിലാണിത് കൂടുതലായിട്ട് കാണുന്നത്. സമശീതോഷ്ണ മേഖലയിൽ വളരുന്ന ഒരു കുറ്റിച്ചെടിയാണ് ചെമ്പരത്തി. നിത്യപുഷ്പിണിയായ ഒരു അലങ്കാര സസ്യമാണിത്. വലിപ്പമുള്ള മണമില്ലാത്ത പൂക്കളാണ്. പലതരം നിറമുള്ള പൂക്കളുണ്ട് എന്ന് നമുക്ക് കാണാം. പലതരത്തിലാണ് ഇതിൻ്റെ നമ്മൾക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ പലതരം വെറൈറ്റീസ്. പക്ഷെ കൂടുതൽ ഔഷധഗുണമുള്ളത് ചുവപ്പാണ്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഇത് കേശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുടിക്ക് ഉത്തമമാണ്. കഫപിത്തങ്ങളെ ശമിപ്പിക്കുന്നതാണ്. മലം ഉറപ്പിക്കുന്നതാണ്, ഗ്രാഹി എന്ന് പറയും, മലം ഉറയ്ക്കും. പ്രമേഹത്തിന് ഉത്തമമാണ്. മൂലക്കുരു അർശസ് ഉത്തമമാണ്. വിഷം, തൊക്കു രോഗങ്ങൾ, അതുപോലെ തന്നെ തലയിൽ വട്ടത്തിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന രസമാണ് ഇന്ദ്രലുപ്തം. അതിന് ഈ ഔഷധച്ചെടി വളരെ ഉപകാരപ്രദമായിട്ട് കാണുന്നുണ്ട്. മുടി കൊഴിച്ചിൽ, ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് മുടി കൊഴിച്ചിൽ, മുടിക്ക് നിറം വരിക, നല്ല കറുപ്പ് നിറം വരാൻ ഇതിൻ്റെ ഇല അല്ലെങ്കിൽ പൂവിൻ്റെ നീരെടുത്ത് ഡെയിലി, അതായത് പൂവ് ഇടിച്ചു പിഴിഞ്ഞ നീരോ അല്ലെങ്കിൽ ഇല ഇടിച്ചു പിഴിഞ്ഞ നീരോ എടുത്തിട്ട് ഡെയിലി തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം തലയിൽ മസാജും കൊടുക്കുക കുളിക്കുന്നതിന് മുമ്പ്. ഇനി നമ്മൾക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള ബ്ലീഡിങ്, ആർത്തവ സംബന്ധമായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുക, കൂടുതലായിട്ട് രക്തസ്രാവം ഉണ്ടാകുന്ന കേസുകളിൽ ഇതിൻ്റെ പൂവിൻ്റെ മൊട്ട് അല്ലെങ്കിൽ പൂക്കൾ, പൂവ് തന്നെ അരച്ചിട്ട് പാലിൽ ചേർത്ത് കൊടുക്കുന്നത് രക്തസ്രാവം നിൽക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ചൊറി ചിരങ്ങ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്, ഇതിൻ്റെ പൂവ് അരച്ച് അതുകൊണ്ട് വെളിച്ചെണ്ണ കാച്ചിയിട്ട് പുരട്ടുന്നത് ചൊറിക്കും ചിരങ്ങിനും ഉത്തമമാണ്. ഇതിൻ്റെ ബി പി ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പൂവിൻ്റെ സത്ത് വാങ്ങിക്കാൻ കിട്ടും. അത് വെള്ളം ചേർത്ത് കഴിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. ഹൈപ്പർ കൊളസ്ട്രീമിയ, അതായത് കൊളസ്ട്രോൾ കൂടുതലുള്ള കണ്ടീഷനിൽ ഇതിൻ്റെ പൂവ് ഉണക്കി വെച്ചിട്ട് ആ ചൂർണം, ആ പൊടി സ്വല്പം എടുത്തിട്ട് ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുന്നത് കൂടുതലായിട്ടുള്ള കൊളസ്ട്രോള് ശമിക്കാനായിട്ട് ഉത്തമമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, ശരീരത്തിൻ്റെ ചൂട്, ഓവറായിട്ടുള്ള ചൂട് കുറയാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമായിട്ട് ഇതിൻ്റെ പൂവിൻ്റെ സത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത്, ഒരു ടീസ്പൂൺ സത്തെടുത്ത് വെള്ളത്തിൽ ചേർത്ത് ഡൈലൂട്ട് ആക്കിയിട്ട് കഴിക്കുന്നത് ഉത്തമമാണ്. ഇനി മുഖത്തെ പാടുകൾ, നമുക്ക് വളരെ സ്ത്രീകളെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ് മുഖത്തെ പാടുകൾ, അല്ലെ കണ്ണിന് പ്രഷറുള്ള കണ്ടീഷൻസിനൊക്കെ ഇത് കുറയാനായിട്ട് ഈ പൂ തന്നെ പേസ്റ്റാക്കിയിട്ട് മുഖത്ത് തേച്ച് കുറച്ച് നേരം പിടിപ്പിച്ച് ഒരു മണിക്കൂർ നേരം ഒരു ഫേസ് പാക്ക് പോലെ വെച്ചിട്ട് കഴുകി കളയുക. ഇനി രക്തം കുറഞ്ഞുള്ള ആൾക്കാർക്ക് രക്തം വർദ്ധിക്കാനായിട്ട് ഇതിൻ്റെ പൂവ് പറിച്ച് ഇതിൻ്റെ പെറ്റൽ തോരൻ വെച്ച് കഴിക്കുന്നത് ഉത്തമമാണ്. ഇനി ജലദോഷം, പനി ഇങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ ചെമ്പരത്തിയുടെ ഇല ഇട്ടിട്ട് ചായ ഉണ്ടാക്കി കഴിക്കും. ഒരു സ്വല്പം ഗ്രീൻ ടീയും ഈ ചെമ്പരത്തിയുടെ, ചുവന്ന ചെമ്പരത്തിയുടെ ഇലയും കൂടി തിളപ്പിച്ച് അതിനകത്ത് സ്വല്പം തേനും സ്വല്പം ചെറുനാരങ്ങയും കൂടി ചേർത്ത് കഴിക്കുന്നത് ജലദോഷം പനി ശമിക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി സ്ത്രീകളിലുണ്ടാവുന്ന വെള്ളപോക്ക് അല്ലെങ്കിൽ ലുക്കറിയിക്ക് ഇതിൻ്റെ വേരിന്മേലുള്ള തൊലിയും ശതാവരിയും കൂടി പാൽക്കഷായമാക്കി അല്പം തേനും കൂടി ചേർത്ത് കൊടുക്കുന്നത് ലുക്കോറിയ അല്ലെങ്കിൽ നമ്മുടെ വെള്ളപ്പോക്ക് എന്ന് പറയും, അത് ശമിക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി പേന് തലയിൽ കൂടുതലുള്ളപ്പോൾ ഇതിൻ്റെ ഇല, അതുപോലെ തന്നെ ചുവന്ന തുളസിയുടെ ഇലയും അതിൻ്റെ കൂടെ അല്പം ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് ഒരു പേസ്റ്റാക്കിയിട്ട് ഒരു മണിക്കൂർ തലയിൽ തേച്ച് പിടിപ്പിക്കുക. തലയിൽ ഒരു പാക്ക് പോലെ പിടിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കഴുകി കളയുക. ഇത് പേൻ ശമിക്കാനായിട്ട് ഉത്തമമാണ്. ഇത് ചേരുന്ന യോഗങ്ങൾ തെങ്ങിൻ പൂക്കുലാതി ലേഹ്യം, ചെമ്പരത്തിയാതി വെളിച്ചെണ്ണ എന്നിവയിലാണ് സാധാരണയായിട്ട് ചെമ്പരത്തി ചേരുന്നത്. അപ്പോൾ ചെമ്പരത്തി ഒന്നും വെട്ടി കളയരുത് വീട്ടിലുള്ളത്. അത് വളരെ ഉപകാരപ്രദമാണ്. നമുക്കൊന്നും തന്നെ ചായ ഉണ്ടാക്കി കുടിക്കാം. നമ്മൾ ഇതിൻ്റെ ഇൻഡിക്കേഷൻസ്
അത് എന്തൊക്കെ രോഗങ്ങൾക്ക് കൊടുക്കാന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പോട്ടൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. പിന്നെ ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ഞാൻ നന്ദി പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.